നമസ്കാരം. മലയാളി വാർത്ത പ്ലസിലേക്ക് സ്വാഗതം. അമേരിക്കൻ സൈന്യം ഒരു ചൈനീസ് നിരീക്ഷണ ബലൂൺ വെടിവെച്ച് വീഴ്ത്തിയത് ലോകത്തിലെ രണ്ട് വൻ ശക്തികൾ തമ്മിലുള്ള ബന്ധത്തിൽ എത്രമാത്രം ആഴത്തിലുള്ള പരസ്പര വിശ്വാസമില്ലായ്മ കടന്നുകൂടിയിരിക്കുന്നു എന്നതിന്റെ ഓർമ്മപ്പെടുത്തലാണ്. കഴിഞ്ഞയാഴ്ച മൊണ്ടാനയിൽ ബലൂൺ കണ്ടെത്തിയത് നയതന്ത്ര പ്രതിസന്ധിക്ക് കാരണമായതോടെ വളരെയേറെ പ്രതീക്ഷകളോടെ February 6 തുടങ്ങാനിരുന്ന ചൈന സന്ദർശനം US സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കനും വേണ്ടെന്ന് വെച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ ഉണ്ടായ വിഷയത്തിൽ ചൈനയെ അങ്ങനെ വെറുതെ വിടാനുള്ള ഉദ്ദേശമില്ലെന്ന് തന്നെയാണ് അമേരിക്കയുടെ നിലപാടും. കാരണം ഒരു പണി കിട്ടിയാൽ അതിനിരട്ടിയായി തിരിച്ചു കൊടുക്കുന്ന പതിവാണ് അമേരിക്കയ്ക്കുള്ളത്. അതുകൊണ്ട് തന്നെ ചൈനയോട് വിട്ടുവീഴ്ചയ്ക്കില്ലെന്ന് US പ്രസിഡന്റ് ജോ ബൈഡൻ വീണ്ടും വീണ്ടും വ്യക്തമാക്കുകയാണ്. വ്യവസായത്തിലും സാങ്കേതിക വിദ്യയിലും ഉൾപ്പെടെ എവിടെയെല്ലാം ചൈന മേധാവിത്വം ഉറപ്പിച്ചിട്ടുണ്ടോ അവിടെയെല്ലാം അമേരിക്കൻ മുന്നേറ്റം ഉറപ്പാക്കാനുള്ള നിക്ഷേപ നയമാണ് അമേരിക്ക സ്വീകരിച്ചിരിക്കുന്നതെന്ന് ഒരു മണിക്കൂർ നീണ്ട നയപ്രഖ്യാപന പ്രസംഗത്തിൽ ജോ ബൈഡൻ വ്യക്തമാക്കി. ചൈന പറത്തിവിട്ട ചാരബലൂൺ വെടിവെച്ചിടാൻ വൈകിയെന്ന റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ വിമർശനങ്ങൾക്കിടെയാണ് ബൈഡന്റെ പ്രഖ്യാപനം. US പാർലമെന്റായ കോൺഗ്രസിന്റെ സംയുക്ത സമ്മേളനത്തിൽ ജനപ്രതിനിധി സഭയിൽ ബൈഡൻ നടത്തിയ പ്രസംഗത്തിൽ ചൈനയായിരുന്നു പ്രധാന വിഷയം. അതിനുശേഷമാണ് റഷ്യയെ പോലും പ്രസംഗത്തിൽ ബൈഡൻ പരാമർശിച്ചത്. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിങ്ങിന് പകരമാകാൻ കഴിയുന്ന ലോക നേതാക്കൾ ആരുമില്ലെന്നാണ് ബൈഡൻ പറഞ്ഞത്. US പരമാധികാരത്തെ ചോദ്യം ചെയ്തുള്ള അതിക്രമം വേണ്ടെന്നും നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഓർമ്മിപ്പിച്ചു. അതേസമയം US മത്സരിക്കാൻ ഭയമില്ലെന്നാണ് ചൈനീസ് വിദേശകാര്യ മന്ത്രാലയം പ്രതികരിച്ചിട്ടുള്ളത്. കഴിഞ്ഞയാഴ്ച മൊണ്ടാനയിൽ ബലൂൺ കണ്ടെത്തിയത് നയതന്ത്ര പ്രതിസന്ധിക്ക് കാരണമായതോടെ വളരെ പ്രതീക്ഷയോടെ February 6 തുടങ്ങാനിരുന്ന ചൈന സന്ദർശനമായിരുന്നു US സ്റ്റേറ്റ് സെക്രട്ടറി ഒഴിവാക്കിയത്. 2018 ശേഷം ഒരു ഉന്നത US നയതന്ത്രജ്ഞന്റെ ആദ്യ ചൈന സന്ദർശനം കൂടിയായിരുന്നു അത്. നവംബറിൽ ബാലിയിൽ നടന്ന G20 ഉച്ചകോടിയിലെ ജോ ബൈഡൻ സി ജിൻ പിങ് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ബന്ധങ്ങളിലുണ്ടായ ഇടിവ് തടയാനുള്ള മാസങ്ങൾ നീണ്ട പരിശ്രമത്തിന്റെ ഫലമായിരുന്നു ഈ സന്ദർശന പരിപാടി. ബലൂണിനെ ചൊല്ലിയുള്ള വിവാദങ്ങൾ ആ ശ്രമത്തിന്റെ ദുർബലത വെളിവാക്കുന്നു. ഈ വിഷയം വർദ്ധിച്ചുവെന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ മൂലം തകർന്ന ബന്ധത്തിൽ സ്ഥിരത പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങളെയും മുറിവേൽപ്പിച്ചു. സൈനികേതര ഉപയോഗത്തിനുള്ള ബലൂൺ വഴിതെറ്റിപ്പോയതാണെന്നാണ് ബീജിംഗിന്റെ വാദം. ബലൂൺ വെടിവെച്ച് വീഴ്ത്താനുള്ള നീക്കത്തെ അമിത പ്രതികരണമായും ചൈന വിശേഷിപ്പിച്ചു. ബ്ലിങ്കൻ സന്ദർശനത്തിന്റെ തലേന്ന് ഒരു നിരീക്ഷണ ബലൂൺ വ്യോമാതിർത്തി കടന്ന് വളരെയേറെ ഉള്ളിൽ വന്നത് ഒരു ഗുരുതരമായ പ്രകോപനമായി US കണ്ടു. ഇത്തരമൊരു സംഭവം ബീജിംഗും പൊറുക്കില്ല എന്നൊന്നും അവർ ചൂണ്ടിക്കാട്ടി. സമാനമായ നിരീക്ഷണ ബലൂൺ അമേരിക്കൻ ആകാശത്ത് കണ്ടത് ആദ്യമായല്ലെന്ന് US ഉദ്യോഗസ്ഥരും സമ്മതിച്ചു. ട്രംപ് ഭരണത്തിൽ കീഴിലും ഇത്തരം സംഭവം ഉണ്ടായിട്ടുണ്ട്. 2020 2021 ജപ്പാനിലും കഴിഞ്ഞ വർഷം ഇന്ത്യയുടെ ആൻഡമാൻ ദ്വീപുകളിലും ബലൂൺ കണ്ടിരുന്നു. നൂതന ഉപഗ്രഹമുള്ള ആധുനിക കാലഘട്ടത്തിൽ വെടിവെച്ച് വീഴ്ത്താൻ മാത്രം ബലൂണുകൾ പ്രാധാന്യം അർഹിക്കുന്നില്ല എന്നും നിഗമനത്തിലെത്തിയാൽ 3 സർക്കാരുകളും നടപടിയൊന്നും സ്വീകരിക്കില്ല. ഭാവിയിൽ ഇത്തരം കടന്നുകയറ്റങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യുമെന്നും വീണ്ടും വിലയിരുത്താൻ ന്യൂഡൽഹിയും ടോക്കിയോയും ഇപ്പോൾ പ്രേരിപ്പിക്കപ്പെട്ടേക്കാം. രഹസ്യ വിവരണ ശേഖരണത്തിനുള്ള പുതിയതും പ്രകോപനവുമായ ഉപകരണവുമായി കാണപ്പെടുന്ന ബലൂണുകളുടെ ഉപയോഗവും അതിന്റെ ഭവിഷ്യത്തുകളും ബീജിംഗ് പുനഃപരിശോധിക്കുന്നത് നന്നായിരിക്കും. ഒരുപക്ഷെ മൊണ്ടാനയിൽ കാണപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ തടസ്സങ്ങളില്ലാതെ ബലൂൺ കടന്നുപോകാൻ ബൈഡൻ ഭരണകൂടം അനുവദിക്കാൻ സാധ്യതയുണ്ടായിരുന്നു. നേരത്തെ ബലൂൺ വെടിവെച്ചിടാത്തതിന് നാട്ടിൽ ബൈഡൻ ഭരണകൂടം രൂക്ഷമായ വിമർശനം നേരിട്ടിരുന്നു. ബ്ലിങ്കൻ സന്ദർശനം റദ്ദാക്കുന്നത് ഉൾപ്പെടെയുള്ള പ്രതികരണങ്ങൾ US രാഷ്ട്രീയത്തിൽ ചൈന ഒരു വൈകാരിക വിഷയമായി മാറിയിട്ടുണ്ടെന്ന് സൂചിപ്പിക്കുന്നു. ഒരു സുപ്രധാന ബന്ധം കൈകാര്യം ചെയ്യുന്നതിൽ പരിമിതികളുണ്ടെന്നും ഈ സംഭവം തെളിയിക്കുന്നു. മലയാളി വാർത്താ പ്ലസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.